ഒന്നാമൻ മമ്മൂട്ടി, തൊട്ടു പിന്നിൽ പ്രണവോ. ഈ വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് സമർപ്പിക്കുമ്പോൾ ചെറിയൊരു കാര്യം പറയുകയാണ്. മറ്റൊന്നുമല്ല, നമ്മുടെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ദയവ് ചെയ്ത് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കണം. കൂടാതെ നോട്ടിഫിക്കേഷനായി താഴെ കാണുന്ന ബെൽബട്ടൺ കൂടി അമർത്തണമെന്ന് പ്രത്യേകം താല്പര്യപ്പെടുകയാണ്. ഒന്നാമൻ മമ്മൂട്ടി, തൊട്ടു പിന്നിൽ പ്രണവോ. കഴിഞ്ഞ വർഷത്തെ സിനിമാ കണക്കെടുപ്പാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ളൊരു ചോദ്യം വരുവാനുള്ള കാര്യം. ബോക്സ് ഓഫീസിൽ മമ്മൂട്ടിയുടെ ഗംഭീര തിരിച്ചുവരവ് കണ്ട വർഷമായിരുന്നു 2022. ഒന്നാമൻ മമ്മൂട്ടി, തൊട്ടു പിന്നിൽ പ്രണവോ, 2022 ഏറ്റവും വലിയ വിജയ സിനിമകൾ. പ്രമേയം കൊണ്ടും അവതരണ ശൈലി കൊണ്ടും വ്യത്യസ്തത പുലർത്തിയ സിനിമകൾ വരെ തിയേറ്ററുകളിൽ വമ്പൻ വിജയം നേടിയ വർഷമായിരുന്നു 2022. 170 മലയാള സിനിമകൾ ഈ വർഷം റിലീസ് ചെയ്തപ്പെട്ടു. ഇതിൽ തിയേറ്ററുകളിൽ വമ്പൻ വിജയം നേടിയ 5 സിനിമകൾ ഏതൊക്കെയെന്ന് നമുക്കൊന്ന് നോക്കാം. ഭീഷ്മപർവവും മമ്മൂട്ടിയുടെ തിരിച്ചുവരവുമാണ് അതിൽ ആദ്യം. ബോക്സ് ഓഫീസിൽ മമ്മൂട്ടിയുടെ തിരിച്ചുവരവ് കണ്ട വലിയ വർഷം തന്നെയാണ് 2022. അമൽ നീരദ് സംവിധാനം ചെയ്ത ഭീഷ്മപർവത്തിലൂടെയാണ് നീണ്ട ഇടവേളയ്ക്ക് ശേഷം മമ്മൂട്ടിക്ക് ഒരു ബ്ലോക്ക് ബസ്റ്റർ ലഭ്യമാകുന്നത്. 2022 ഏറ്റവും കൂടുതൽ കളക്ഷൻ ലഭിച്ച ചിത്രം ഭീഷ്മപർവം തന്നെയാണ്. ചിത്രത്തിന്റെ ആകെ ബിസിനസ് 100 കോടിയിലേറെയായിരുന്നു. തിയേറ്ററുകളിൽ നിന്ന് മാത്രം ചിത്രം 90 കോടിയിലധികം രൂപ കളക്ട് ചെയ്യപ്പെട്ടു. മൈക്കിൾ എന്ന കഥാപാത്രത്തിനെയാണ് ഭീഷ്മപർവത്തിൽ മമ്മൂട്ടി അവതരിപ്പിച്ചത്. യുവഹൃദയങ്ങളിൽ പ്രണവാണ് ഇക്കാര്യത്തിൽ രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്നത്. 2022 ആദ്യ സൂപ്പർ ഹിറ്റാണ് ഹൃദയം. പ്രണവ് മോഹൻലാലിനെ നായകനാക്കി വിനീത് ശ്രീനിവാസനാണ് ചിത്രം സംവിധാനം ചെയ്തത്. തിയേറ്ററുകളിൽ നിന്ന് 75 കോടിക്ക് മുകളിൽ കളക്ഷൻ നേടിയെടുക്കാൻ ഈ ചിത്രത്തിന് സാധിച്ചുവെന്നാണ് കണക്കുകൾ രൂപപ്പെടുത്തിയിരിക്കുന്നത്. പ്രണവ് മോഹൻലാലിന്റെ ആദ്യ സോളോ ഹിറ്റ് കൂടിയായി മാറുകയായിരുന്നു ഹൃദയം. കയ്യടി നേടി പൃഥ്വിരാജും സുരാജ് വെഞ്ഞാറമ്മൂടും. പൃഥ്വിരാജും സുരാജ് വെഞ്ഞാറമ്മൂടും പ്രധാന വേഷങ്ങൾ അവതരിപ്പിച്ച ജനഗണമനയും പോയ വർഷത്തെ സൂപ്പർ ഹിറ്റുകളിൽ ഒന്നാണ്. ശക്തമായ രാഷ്ട്രീയമാണ് ചിത്രം സംസാരിച്ചത്. ഡിജോ ജോസ് ആന്റണിയാണ് ചിത്രം സംവിധാനം ചെയ്തത്. മറ്റൊരു ചിത്രത്തെ നോക്കുകയാണെങ്കിൽ സെൻസേഷനായി മാറിയ തല്ലുമാല എന്ന ചിത്രമാണ്. യുവ പ്രേക്ഷകർക്കിടയിൽ വലിയ ഓളം തന്നെയാണ് ഈ ചിത്രം സൃഷ്ടിച്ചത്. ടോവിനോ തോമസും കല്യാണി പ്രിയദർശനും കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച ഈ ചിത്രം സംവിധാനം ചെയ്തത് ഖാലിദ് റഹ്മാനാണ്. വേറിട്ട അവതരണ ശൈലി കൊണ്ട് തല്ലുമാലയെ പ്രേക്ഷകർക്കിടയിൽ പോപ്പുലറാക്കി മാറ്റുന്നതിൽ അദ്ദേഹം വിജയിച്ചു. 40 കോടിയിലേറെ ഈ ചിത്രം തിയേറ്ററുകളിൽ നിന്ന് മാത്രം കളക്ട് ചെയ്തു. കുടുംബ പ്രേക്ഷകരെ പൊട്ടിച്ചിരിപ്പിച്ച ആക്ഷേപഹാസ്യമായിരുന്നു മറ്റൊരു ചിത്രം. ആക്ഷേപഹാസ്യം എന്ന് പറയുമ്പോൾ ആദ്യമേ തന്നെ ഓടിവരിക നമുക്ക് സന്ദേശം പോലുള്ള ചിത്രങ്ങളായിരിക്കും. അതുപോലെയുള്ള ഒരു ചിത്രം 2022 എല്ലാവിധ പ്രേക്ഷകരെയും പൊട്ടിച്ചിരിപ്പിച്ച ആക്ഷേപഹാസ്യമായിരുന്നു നാത്താൻ കേസുകൂട് എന്ന ചിത്രം. രതീഷ് ബാലകൃഷ്ണൻ പൊതുവാൾ സംവിധാനം ചെയ്ത ഈ ചിത്രത്തിൽ കുഞ്ചാക്കു ബോബൻ കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിച്ചു. സമകാലീന വിഷയങ്ങൾ പ്രതിപാദിച്ചിരുന്ന ഈ ചിത്രം 40 കോടിക്ക് മുകളിലാണ് ടോട്ടൽ ബിസിനസ് കളക്ഷൻ നേടിയെടുത്തത്. ഏതായാലും ഒരുപാട് ചിത്രങ്ങൾക്കിടയിൽ ഈ 5 ചിത്രങ്ങളെ മാത്രമേ നമുക്ക് പരിചയപ്പെടുത്തുവാൻ സാധിച്ചുള്ളൂ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. ഈ വീഡിയോയെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കാണുന്ന കമന്റ് ബോക്സിൽ ദയവ് ചെയ്ത് രേഖപ്പെടുത്തുന്നു. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.